കർഷകരിൽ നിന്നും ഏലക്ക വാങ്ങുമ്പോൾ വ്യാപാരികൾ സൗജന്യമായി സാമ്പിൾ വാങ്ങുന്ന രീതിക്കെതിരെ കർഷക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചു വിൽക്കാൻ കൊണ്ടുവരുന്ന ഏലക്കയിൽ നിന്നും സാമ്പിളായി തൂക്കത്തിന്റെ ഒരു ശതമാനം എടുക്കുന്ന നടപടിക്കെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് മറ്റു വിളകളിൽ നിന്ന് വ്യത്യസ്തമായി കർഷകർ ഏലക്ക വിൽക്കുമ്പോൾ കച്ചവടക്കാർ സൗജന്യമായി സാമ്പിൾ വാങ്ങുന്നതാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് വിൽക്കാൻ കൊണ്ടുവരുന്ന പത്ത് കിലോ ഏലക്കയിൽ നിന്നും നൂറ് ഗ്രാം വീതമാണ് സാമ്പിൾ എന്ന പേരിൽ വ്യാപാരികൾ ഈടാക്കുന്നത് കൂടുതൽ ഏലക്ക വിൽക്കുമ്പോൾ വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത് നിരവധി തവണ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ കർഷകരിൽ നിന്നും ഒരു തരത്തിലുള്ള സാമ്പിളും കച്ചവടക്കാർ വാങ്ങരുതെന്ന് സ്പൈസസ് ബോർഡ് സർക്കുലറും ഇറക്കി അവഗണിച്ച് സാമ്പിൾ വാങ്ങുന്നത് തുടർന്നതോടെയാണ് ഏലം കർഷകരുടെ സംഘടനകളിലൊന്നായ കാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചത് പത്ത് സെന്റും ഇരുപത് സെന്റും ഒമ്പത് സെന്റും ഒരേക്കറും രണ്ടേക്കറും ഉള്ള ചെറുകിട കർഷകർ അവർ അവരുടെ സ്വന്തം അധ്വാനം കൊണ്ട് അവർ എടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ഒരു ശതമാനം അനാവശ്യമായിട്ട് ഈ ഡീലർമാർ മേടിച്ചെടുക്കുക ഏറ്റവും താഴ്ന്ന നിലയിലുള്ള കർഷകരെയാണ് ഈ രീതിയിൽ അതൊരു ചൂഷണം ചെയ്യുന്നത് സ്പൈസസ് ബോർഡിൽ ഏലക്ക ലേലത്തിനെത്തിക്കുമ്പോൾ മൂന്ന് കിലോ ലേല ഏജൻസിക്ക് സാമ്പിളായി എടുക്കാം ഇതിൽ രണ്ട് കിലോ എണ്ണൂറ്റി അൻപത് ഗ്രാം ലേലത്തിൽ പങ്കെടുക്കുന്ന കച്ചവടക്കാർക്ക് പരിശോധനയ്ക്കായി ഉപയോഗിക്കും ഇതിന്റെ വിലയുടെ ഒരു ശതമാനം കുറച്ചുള്ള തുക ലേല ഏജൻസി കർഷകർക്ക് നൽകണം ബാക്കി നൂറ്റി അൻപത് ഗ്രാമിൽ നൂറ് ഗ്രാം വാങ്ങുന്നയാളുടെ സാമ്പിളും അൻപത് ഗ്രാം ഡിസ്പ്ലേ സാമ്പിളുമാണ് ഏലക്ക ലേലത്തിൽ വിറ്റില്ലെങ്കിൽ മൂന്ന് കിലോ ഏലക്കയോ അതിന്റെ വിലയോ കർഷകന് നൽകണമെന്നുമാണ് സ്പൈസസ് ബോർഡിന്റെ നിയമം വർഷങ്ങളായി കച്ചവടക്കാർ തുടരുന്ന നിയമവിരുദ്ധ പ്രവൃത്തി കോടതി ഉത്തരവിലൂടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് ഏലം കർശനം प्रकाश अगर एशियानेट न्यूज़ इडुक्की